ഈ സഭ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ സുഭാശിഷ് ബോസ് ടു കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ആ ന്യൂസുമായി ബന്ധപ്പെട്ട് മറ്റൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻബഗാൻ സൂപ്പർ ജയിൻസിൽ നിന്നും സുഭാശിഷ് ബോസിനെ സ്വന്തമാക്കുകയാണെങ്കിൽ എങ്ങനെയാലും ഒരു വലിയ ട്രാൻസ്ഫർ ഫീ തന്നെ അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഒരു ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ആണ്, ഇൻ്റർനാഷണൽ ടീമിൻ്റെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഒക്കെ സ്ഥിര സാന്നിധ്യമാണ് സുഭാശിഷ് ബോസ്. അപ്പോൾ അങ്ങനെ താരത്തെ മോഹൻബഗാനിൽ നിന്നും സ്വന്തമാക്കണമെങ്കിൽ എങ്ങനെയാലും ഒരു വലിയ ട്രാൻസ്ഫർ ഫീ തന്നെ അവർക്ക് കൊടുക്കേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിൽ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് സുഭാശിഷ് ബോസിനെ മോഹൻബഗാനിൽ നിന്ന് ഒരു ലോൺ അടിസ്ഥാനത്തിൽ ടീമിലേക്ക് എത്തിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നതെന്നാണ്. അപ്പോൾ ആ കാര്യം ബ്ലാസ്റ്റേഴ്സ് അഗ്രി ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ലോൺ ഡീലിൽ സുഭാശിഷ് ബോസിനെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് ഫേക്ക് ആയിട്ടുള്ള ആ റിപ്പോർട്ടൊന്നല്ല, കൊൽക്കത്തയിലെ സ്പോർട്സ് ജേർണലിസ്റ്റായ നതാഷ ഘോഷാണ് ഇപ്പോൾ ഈ അപ്ഡേറ്റ് പുറത്ത് വിട്ടിട്ടുള്ളത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒരു ലോൺ അടിസ്ഥാനത്തിലായിരിക്കും ടീമിലേക്ക് എത്തിക്കുക എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സുഭാശിഷ് ബോസിനെ ബ്ലാസ്റ്റേഴ്സിലേക്ക്. എന്നാൽ നമുക്കിത് ഉറപ്പിക്കാനായിട്ടില്ല. അവിടെയും ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ന്യൂസ് ഈ ട്രാൻസ്ഫറൊക്കെ നടക്കണമെങ്കിൽ എല്ലാം ആകാശ് മിശ്രയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ട്രാൻസ്ഫർ. അപ്പോൾ ആകാശ് മിശ്ര മോഹൻബഗാനിൽ ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് സുഭാശിഷ് ബോസിനെ കിട്ടുകയുള്ളൂ. എല്ലാം ആകാശ് മിശ്രയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആകാശ് മിശ്രയുടെ മൂവ് എങ്ങോട്ടാണെന്ന് തീരുമാനമായതിന് ശേഷമേ നമുക്ക് സുഭാശിഷ് ബോസിനെ കിട്ടുമോ ഇല്ലയെന്ന് അറിയുള്ളൂ. മോഹൻബഗാനിലേക്ക് പോവുകയാണെങ്കിൽ സുഭാശിഷ് ബോസ് ബ്ലാസ്റ്റേഴ്സിൽ എത്തുമെന്ന കാര്യം ഇപ്പോൾ ഏകദേശം ഉറപ്പാണ്. അപ്പോൾ കണ്ടറിയാം നമുക്ക് ആകാശ് മിശ്ര എങ്ങോട്ട് പോകും എന്നുള്ളത്. അപ്പോൾ വീഡിയോ അവസാനിക്കാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളൊരു ഒപ്പീനിയൻ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.